ഒറ്റ ദിവസം നമ്മൾ ഡിന്നർ സ്കിപ്പ് ചെയ്തെന്നാൽ തന്നെ നമുക്ക് ഒരാളുടെ ബോഡി വെയ്റ്റ് 200 ഗ്രാം കുറയ്ക്കാമെന്നുള്ളതാണ്. ബോഡി വെയ്റ്റ് കുറയ്ക്കാനായിട്ട് വണ്ണം ഒന്ന് ഒതുക്കാനായിട്ട് മാർക്കറ്റിൽ പല പ്രോഡക്ട്സും ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഇത്രയും പൈസ ചിലവാക്കി പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാതെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഡ്രിങ്കിൻ്റെ കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 100 ഗ്രാം പഴത്തിൽ കൂടുതൽ ഒരു ദിവസം ഒരു ഷുഗർ രോഗി കഴിക്കാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം കുടിച്ച് ഒറ്റ ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും. വേറെ ഒന്നും അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടൊന്നും കൊടുക്കാതിരിക്കുക. ബോഡി വെയ്റ്റ് കുറയ്ക്കാനായിട്ട് വണ്ണം ഒന്ന് ഒതുക്കാനായിട്ട് മാർക്കറ്റിൽ പല പ്രോഡക്ട്സും ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് വില കൊടുത്ത് നമ്മൾ പല സപ്ലിമെൻസും വാങ്ങിച്ച് ഷെയ്ക്കായിട്ടൊക്കെ അടിച്ചു കുടിക്കുന്നത് പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്. നമുക്ക് ഇത്രയും പൈസ ചിലവാക്കി പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാതെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഡ്രിങ്കിൻ്റെ കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാകാതിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ഡ്രിങ്കുകളിലൊക്കെ അവരുപയോഗിക്കുന്ന ടെക്നിക്ക് ഇതാണ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഒഴിവാക്കി, അത് പ്രത്യേകിച്ചും അരി ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കി അതിന് പകരം എന്തെങ്കിലും പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക, പ്ലസ് അതിൻ്റെ മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും സപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റൊമക്ക് ഫുള്ളായി എന്നൊരു തോന്നൽ ഉണ്ടാവണം. അതോടൊപ്പം നമുക്ക് വിശക്കുകയും ചെയ്യരുത്, എന്നാൽ നമ്മുടെ പ്രോട്ടീൻസ് ഡെഫിഷ്യൻ്റായി പോകരുത് എന്നുള്ളത്. പക്ഷേ ഇതിന് ഒത്തിരി ആയിരങ്ങൾ ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. പകരം നമുക്ക് ചെയ്യാവുന്ന കാര്യം വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നത്, അതിന് ആദ്യം എടുക്കേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. 5 or 6 കാഷ്യൂ നട്ട് എടുത്താൽ മതിയാകും. ഈ കാഷ്യൂ നട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അതൊരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആകും. അതിലേക്ക് നമുക്ക് ഏലയ്ക്ക നല്ലപോലെ ഒന്ന് ചതച്ച് അതിൻ്റെ പുറന്തോട് മാറ്റി അതിൻ്റെ സീഡ്സ് എടുത്ത് അത് ചെറിയ ഗ്രൈൻഡറിൽ വെച്ച് നമുക്ക് തന്നെ അരച്ച് അതിൻ്റെ പൊടിയെടുത്തിട്ട് ഈ കാഷ്യൂ നട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരൊറ്റ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഈന്തപ്പഴത്തിന് മധുരമുണ്ടാകാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഒരെണ്ണം മാത്രം ഇതിലേക്ക് ഇടുക. നമുക്കത് കഴിക്കാനായിട്ട് ടേസ്റ്റിന് വലിയ പ്രശ്നമുണ്ടാകരുത്. എന്നാൽ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈന്തപ്പഴത്തിൻ്റേതായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും കൂടെ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതൊരു പാല് രൂപത്തിൽ തന്നെ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് അധികം ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് നമ്മുടെ തണ്ണിമത്തൻ തന്നെ. തണ്ണിമത്തനിൽ നല്ലപോലെ ഫ്ലൂയിഡ് കണ്ടൻ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമുക്കൊരു ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് തരും. മാത്രമല്ല അതിലൊത്തിരി കാലറി ആഡ് ചെയ്ത് പോകുന്നുമില്ല. പലപ്പോഴും നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒത്തിരി കാലറിയുള്ള ഫ്രൂട്ട്സ് കഴിച്ചെന്നാൽ പോലും നമുക്കത് വണ്ണം കൂടാൻ ഇടയാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഫ്രക്ട്രോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്ലൂക്കോസിനേക്കാൾ കൂടുതൽ നമുക്ക് വണ്ണം ഉണ്ടാക്കാനും, മാത്രമല്ല അത് ലിവറിന് ഫാറ്റി ലിവറുള്ള പ്രശ്നമുള്ളവർക്ക് മദ്യപിച്ചില്ലെങ്കിൽ പോലും കരൾ രോഗിയാക്കാൻ പോലും കെൽപ്പുള്ള ഒരു സംഗതിയാണെന്ന് പ്രത്യേകം ഓർക്കുക. ഡയബറ്റീസ് ആയിട്ടുള്ളവർ ഒരു ദിവസം തന്നെ ഒരു പടല പഴമൊക്കെ കഴിച്ചിട്ട് ഇരുന്നാൽ അവരുടെ ഷുഗർ 400 500 ഒക്കെ ആകുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് പഴം എപ്പോഴും ഒത്തിരി നല്ലതാണ് എന്ന് വിചാരിക്കരുത്. 100 ഗ്രാം പഴത്തിൽ കൂടുതൽ ഒരു ദിവസം ഒരു ഷുഗർ രോഗി കഴിക്കാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ തണ്ണിമത്തൻ വളരെ സേഫായിട്ട് ഡയബറ്റിക് രോഗികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് ആകെയുള്ള ഒരു കാര്യം നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഒറ്റ ഒരു ഈന്തപ്പഴം ഇടാൻ പാടുള്ളൂ. മാത്രമല്ല കാഷ്യൂ നട്ട്സ് 5 or 6 മാത്രം മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഈ തണ്ണിമത്തൻ ക്യൂബ്സാക്കി അത് കട്ട് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ ക്യൂബ്സാക്കി ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിലിട്ട് പാലാക്കിയ അതിലേക്ക് കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഈ ക്യൂബ്സിൻ്റെ പുറമെ ഇതും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഇതിന് ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിൻ്റെ കൂടെ ഈ മിക്സിയിൽ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കസ്കസും കൂടി ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കസ്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അത് പല പേരിൽ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്, ബേസിൽ സീഡ്സ് എന്ന് പറയും. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനൊരു വേറൊരു ഫ്ലേവറും കൂടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഷ്യൂ മിൽക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് കസ്കസും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ തണ്ണിമത്തൻ്റെ ക്യൂബ്സ് ഇട്ടതിലേക്ക് ഇതും കൂടി ഒഴിക്കുക. അപ്പോൾ നമുക്ക് തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കുടിക്കേണ്ടത് രാത്രി ഡിന്നറിലേക്ക്, നമ്മൾ ഭക്ഷണം വൈകുന്നേരത്തെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് കുടിക്കുക എന്നുള്ളതാണ്. അതായത് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം കുടിച്ച്, ഒറ്റ ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും. വേറെ ഒന്നും അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടൊന്നും കൊടുക്കാതിരിക്കുക, അധികം കാലറി അകത്തോട്ട് ചെല്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന ഒരു പ്രൊസീജിയറാണ് വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണ്ണിമത്തൻ്റെ ഐസ് ക്യൂബ്സ് ഇട്ടു, നമ്മൾ ഈ കാഷ്യൂ മിൽക്ക് ഒഴിച്ചു. അതിനെ ടോപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് തണ്ണിമത്തൻ്റെ ക്യൂബ്സ് കുറച്ചുകൂടി ഇടാം. അത് നല്ല കളർഫുള്ളായിട്ടിരിക്കും, നമുക്ക് നല്ല ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. നല്ല വലിയ ഗ്ലാസ്സിൽ നമ്മളതെടുത്ത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ വയറ് ഫുള്ളാകും. എന്നിട്ട് നമ്മളതിന് ശേഷം 0 കാലറി ഡയറ്റായിരിക്കും, വെള്ളം കുടിക്കാം, എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം. മധുരമുള്ള ഒരു സംഗതി പോലും അതിനുശേഷം കഴിക്കാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റും ഒഴിവാക്കുക. നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് 16 മണിക്കൂറാണ്. അപ്പോൾ അത് പട്ടിണിയല്ല, നമ്മൾ ഒരു 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള 2 മണിക്കൂർ നമ്മുടെ ഫാറ്റ് ഉരുകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് ഒരു തവണ ഒറ്റ ദിവസം നമ്മൾ ഡിന്നർ സ്കിപ്പ് ചെയ്തെന്നാൽ തന്നെ നമുക്ക് ഒരാളുടെ ബോഡി വെയ്റ്റ് 200 ഗ്രാം കുറയ്ക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഫാസ്റ്റിംഗ് നമ്മൾ റിലീജിയസ് ആയിട്ട് ഉപവസിക്കാറുണ്ട്. പലപ്പോഴും മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒറ്റ നേരം മാത്രം ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഒരു ഫാസ്റ്റിംഗ് റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നതിനേക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അതൊരു ത്യാഗമായിട്ടാണ് ചെയ്യുക. വിശന്നിരിക്കുന്നവരുടെ ആ വിശപ്പിൻ്റെ ആ കാഠിന്യം മനസ്സിലാക്കാനൊക്കെയാണ് നമ്മൾ നോമ്പ് ആചരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡിന്നർ സ്കിപ്പ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സങ്കേതങ്ങളെല്ലാം ഉപയോഗിക്കുക. 5 മണിക്ക് ശേഷം 16 മണിക്കൂർ നേരത്തേക്ക് ഫാസ്റ്റ് ചെയ്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്പം നേരത്തെ കഴിക്കുന്നതിൽ തെറ്റില്ല. അതായത് 7+ ബാക്കിയുള്ള 16 മണിക്കൂർ 9 മണിക്കൂറും കൂടെ കഴിഞ്ഞ് രാവിലെ 9 മണിക്കോ അല്ലെങ്കിൽ ഒരു 10 മണിക്കോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുവരെയും നമ്മൾ 0 കാലറിയിലായിരിക്കണം. ഒരു തരത്തിലുള്ള കാലറിയും നമുക്ക് ഉള്ളിൽ ചെല്ലാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. എന്നിട്ട് ബാക്കി ഈ 16 മണിക്കൂർ വിട്ടിട്ടുള്ള 8 മണിക്കൂർ സമയമുണ്ടല്ലോ, ആ 8 മണിക്കൂർ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും കാലറീസ് ഒരുപാട് കയറിപ്പോകാതെ നമ്മൾ നോക്കണം. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ചോറെന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്ലേറ്റ് നിറച്ച് ചോറെടുക്കും, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഇത്തിരി പൂരം കറി എടുത്ത് കഴിക്കും. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തെന്നാൽ അതിൻ്റെ 1/4 ഭാഗം മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ്, അരി ആഹാരമാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും, നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ട് ഒരു 5 ചപ്പാത്തി കഴിച്ചെന്നാൽ ഒരു കാര്യമില്ല. അപ്പോൾ 1/4 ഭാഗം മാത്രം കാർബോഹൈഡ്രേറ്റ്സ്, ബാക്കി 1/4 ഭാഗം പ്രോട്ടീൻസ്, അത് പയറുവർഗ്ഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ മുട്ട, മുട്ടയുടെ വെള്ളയാണ് നല്ലത്. അതുപോലെ ചിക്കൻ കറി വെച്ചത്, മീൻ കറി വെച്ചത്, ചെറുമീനുകളാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ഉൾപ്പെടുത്താം. അതോടൊപ്പം 1/4 ഭാഗത്തേക്ക് നമ്മൾ പച്ചക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മറ്റൊരു 1/4 ഭാഗത്ത് ഫ്രൂട്ട്സ്, അത് അധികം മധുരമില്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പേരയ്ക്ക പോലുള്ള തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉൾപ്പെടുത്താം. കുക്കുംബർ പോലുള്ള സാധനങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ക്യാരറ്റും ബീട്രൂട്ടും, കാര്യം അത് മണ്ണിൽ അടിയിൽ വളരുന്നതാണെങ്കിലും നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും കാലറി കുറഞ്ഞ ഭക്ഷണം തന്നെയാണ്. അതോടൊപ്പം നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. നമ്മൾ പറയും 3 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന്. നല്ലപോലെ വെള്ളം കുടിച്ച് നിർത്താൻ, നമുക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വിശപ്പ് വരുമ്പോഴത്തേക്കും, ഒരു ആനല ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ വിശപ്പ് അങ്ങ് അടങ്ങും. കാര്യം നമ്മുടെ ഹങ്കർ സിഗ്നൽസ് നമ്മുടെ വയറിൽ നിന്നും ഹൈപ്പോതലാമസിലേക്ക് പോയിട്ടാണ് നമുക്ക് ഹങ്കർ സിഗ്നൽ കിട്ടുക. അപ്പോൾ ഈ ഹങ്കർ സിഗ്നലിനെ നമുക്കൊന്ന് സപ്രസ് ചെയ്യാനായിട്ട് വെള്ളം കൊടുത്തെന്നാൽ തന്നെ മതിയാവും. നമ്മൾ ആ സമയത്ത് ചായയോ കാപ്പിയോ
ഈ ചായയും കാപ്പിയും കുടിച്ച് തന്നെയാണ് നമുക്ക് ഒത്തിരി കാലറി ഉള്ളിലോട്ട് പോകുന്നത്. പകരം നല്ല ശുദ്ധം വെള്ളം കുടിക്കുക, അതോടൊപ്പം അധികം കാലറി ഇല്ലാത്ത ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. എന്നിട്ട് ഇത്രയും കഴിച്ച് വിശപ്പൊന്ന് അടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മെയിൻ കോഴ്സ്, അത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും കൂടുതൽ കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിനോടൊപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു എക്സസൈസായിട്ട് പലതുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റ് പരമാവധി ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ജോലികൾ തന്നെ പരമാവധി എനർജി സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പം ഡോക്ടർമാരാകുമ്പോഴത്തേക്കും ഞാൻ ഒരു 50 പേഷ്യനെ നോക്കുന്നുണ്ടെങ്കിൽ 50 പേരെ എഴുന്നേറ്റ് നിന്ന് അവരെ ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് അത്രയും എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റും, കാലറി ബേൺ ചെയ്യാൻ പറ്റും. രണ്ട്, പേഷ്യനെ നന്നായിട്ട് നോക്കി എന്ന് അവർക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. നന്നായി നോക്കി എന്നുള്ള സംതൃപ്തി എനിക്കും എൻ്റെ ജോലി ഭംഗിയായി ചെയ്തു എന്ന് എനിക്കും തോന്നും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാതെ കൂടുതലായിട്ട് ജോലി ചെയ്യാനായിട്ട് നോക്കാം, കൂടുതൽ സ്റ്റെപ്പ് കയറാനായിട്ട് നോക്കാം, കൂടുതൽ സമയം നടക്കാനായിട്ട് നോക്കാം. നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയം ഇരുന്നോണ്ടോ കിടന്നോണ്ടോ സംസാരിക്കത്തില്ല, നടന്നോണ്ടേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റാണ് ഏറ്റവും നല്ലത്. നമ്മൾ ജിമ്മിലൊക്കെ പോയി 1 മണിക്കൂർ 2 മണിക്കൂർ എന്നൊക്കെ ആ ആരംഭ ശൂരത്വം കഴിയുമ്പോഴത്തേക്കും നമ്മളതൊക്കെ നിർത്തിവെച്ചിട്ട് വീണ്ടും പഴയപടി മൂടി പതിച്ച് കിടന്നുറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാനിടയുണ്ട്. അതുകൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങുക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന പ്രൊവർബ് ഓർക്കുക. പലപ്പോഴും ആൾക്കാർ ഒറ്റ മാസം കൊണ്ട് ആകെ 500 ഗ്രാമാണ് കുറഞ്ഞത് ഡോക്ടറെ എന്ന് പറയാറുണ്ട്. മതി, നമുക്ക് വെയിറ്റ് കൂടാതിരുന്നാൽ മാത്രം മതി. വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വെയിറ്റ് കൂടാതിരുന്നാൽ തന്നെ അത് നല്ല അച്ചീവ്മെൻ്റ് ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും നമുക്ക് ഇപ്പം പലപ്പോഴും 2-3 മാസം നല്ലപോലെ ഡയറ്റ് ചെയ്തിട്ട് ഒരു കല്യാണം കൂടുമ്പോഴത്തേക്കും തന്നെ ഈ പറഞ്ഞ എല്ലാ മേന്മകളും നഷ്ടമാകുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം എക്സസൈസ് നമ്മൾ പരമാവധി ചെയ്യുക. ഇതിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് 3 കമ്പണൻസ് ഉണ്ടാവണം. ഈ നടപ്പ് എന്ന് പറയുന്നത് ഒരു വ്യായാമമായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല, അതൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എക്സസൈസിൽ 3 കമ്പോണൻസ്, ഒന്ന്, അതിൽ എയറോബിക് ഫാക്ടർ ഉണ്ടാവണം, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് 140 മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, അത് നല്ല സ്പീഡിലൊന്ന് ഓടുകയോ സ്പീഡിൽ സ്റ്റെപ്പ് കയറുകയോ അതല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് നമുക്ക് തന്നെ ഒരു 100-200 പ്രാവശ്യം അവിടെ നിന്ന് നിപ്പിച്ചാടുകയോ ചെയ്തെന്നാൽ അത് സാധ്യമാവുന്നതാണ്. 2, ഇതിന് ഒരു സ്ട്രെച്ചിങ് ഫാക്ടർ ഉണ്ടാവണം. നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ജോയിൻസ് സ്ട്രെച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് എല്ലാ ജോയിൻസിനും സ്ട്രെച്ചിങ് കൊടുക്കുന്ന രീതിയിൽ ഉള്ള എക്സസൈസ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ഇപ്പോൾ സ്ക്വാറ്റ്സ് പോലുള്ള എക്സസൈസോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് പുഷപ്പ് പോലുള്ള എക്സസൈസോ ഒക്കെ അതിനകത്തൊരു സ്ട്രെച്ചിങ് ഫാക്ടർ. പുഷപ്പിൽ തന്നെ എയറോബിക്, സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് ഫാക്ടർ മൂന്നും വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമതെ പറഞ്ഞ കാര്യം സ്ട്രെങ്തനിങ് ആണ്. നമ്മുടെ മസിൽസിനെ എല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഈ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കത്തില്ല. അപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യുകയും വേണം, അതോടൊപ്പം നമ്മൾ മസിൽ സ്ട്രെങ്തനിങ്ങും വ്യായാമങ്ങളും കൂടെ ചെയ്യണം. അപ്പോൾ ഡംബൽ ഉപയോഗിച്ച് ചെയ്യുന്നതും ഒക്കെ ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസിൽ പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അതിനുള്ള മരുന്നുകൾ പലപ്പോഴും പറയാറുണ്ട്, അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. പലപ്പോഴും ഷുഗറിന് കൊടുക്കുന്ന മെറ്റ്ഫോമിൻ ഗുളിക പോലും വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ പലപ്പോഴും ഈ ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന മരുന്ന് അല്പം ഉറക്കവും കൂടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാത്രി എത്ര വൈകി ഉറങ്ങാൻ കിടക്കുന്നോ അത്രയും നമ്മൾ അടുക്കള കയറി എന്തെങ്കിലും കഴിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. മിക്കവാറും മധുരപലഹാരങ്ങളോ കാലറി കൂടിയോ എന്തെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും നേരത്തെ കിടന്നുറങ്ങുക. ഒരു 8 മണിയോ 9 മണിയോ ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങിയെന്നാലും ഒരു കുഴപ്പമില്ല. അതിന് നേരത്തെ കിടന്നുറങ്ങാനായിട്ട് ആ രീതിയിൽ മരുന്നുകൾ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള വളരെ നല്ല മരുന്ന് ഇപ്പം മോഡേൺ മെഡിസിനിൽ തന്നെയുണ്ട്. അത് പലതരത്തിൽ ആക്ട് ചെയ്യുന്നതുണ്ട്. നമ്മുടെ ഫൈബർ കണ്ടൻറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. അല്ല, അതുപോലെ നമ്മുടെ ഫാറ്റ് അത് അബ്സോർബ് ചെയ്ത് പോകാതെ ഇൻഡസ്ട്രിയിലൂടെ അത് മലത്തിൻ്റെ കൂടെ തന്നെ പോകുന്ന രീതിയിലുള്ള ഫാറ്റ് കില്ലിങ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. അത്യാവശ്യമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക.
അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് പല അസുഖങ്ങൾക്കും ഒരു ഒറ്റമൂലിയായിട്ട് കണക്ക് കൂട്ടാം. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്ന് വേണ്ട മുട്ടുവേദന, കാലുവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് പോലും അതൊരു നല്ല പ്രതിവിധിയാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനും അത് വളരെ പതുക്കെയാണെങ്കിലും സ്ലോ ആയിട്ടാണെങ്കിലും അതിന് റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കുക. കാരണം വെയിറ്റ് കുറയ്ക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാലത്ത്. താങ്ക് യു.